നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. സംഗീതജ്ഞയാകാൻ മോഹിച്ച് 21-ാം വയസ്സിൽ അമ്മ വേഷം കെട്ടി മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന ഒരു അമ്മ വസന്തമുണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ, മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മയായിരുന്നു കവീർപ്പൻ അമ്മ. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ആ മഹത് വ്യക്തിത്വത്തെക്കുറിച്ചാണ്. അജിത് കുമാർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. തെക്കേത് ദാമോദരൻ്റെയും ഗൗരിയമ്മയുടെയും മകളായി 1944 ജനുവരി 6-നാണ് പൊന്നമ്പലം ജനിക്കുന്നത്. 5 വയസ്സുള്ളപ്പോൾ തന്നെ സംഗീത പഠനം നടത്തി. അതിനൊരു കാരണമുണ്ട്. അച്ഛൻ ഒരു കലാകാരനും ഗായകനുമായിരുന്നു. അപ്പം അദ്ദേഹം മകൾ ഈ വഴിയിൽ വരുന്നതിന് വളരെ താല്പര്യമായിരുന്നു. അമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യമായിരുന്നു, കലയോട് വലിയ താല്പര്യമില്ലായിരുന്നു. അമ്മ പറഞ്ഞത് പഠിച്ച് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നൃത്തം അഭ്യസിച്ചു. അതിനുശേഷം 11 വയസ്സ് കഴിഞ്ഞപ്പോൾ എൽ പി ആർ വർമ്മ എന്ന സംഗീതജ്ഞന്റെ കൂടെ സംഗീതം അഭ്യസിച്ചു. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായി ഒരിക്കൽ തോപ്പിൽ ഫാസിയും നമ്മുടെ ശങ്കരാടിയും കൂടി കവിയൂർപ്പനമ്മയെ കാണുവാൻ വരികയാണ്. അപ്പം അച്ഛനെ കണ്ടിട്ട് പറയുകയാണ്, ഞാൻ മൂലധന നാടകത്തിൽ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഈ കുട്ടിയെ വിടണം, ഒരു പാട്ടുകാരിയായിട്ട് വിടണമെന്നാണ് പറയുന്നത്. അച്ഛൻ വളരെ സന്തോഷമായി. കാരണം ചെയ്ത പണിക്ക് ഒരു നേട്ടമുണ്ടല്ലോ, ഒരു അവസരം കിട്ടിയല്ലോ എന്ന് വെച്ചാൽ അച്ഛൻ സമ്മതിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയാമോ, തോപ്പിൽ ഫാസി 2-3 ഗാനങ്ങൾ പാടിക്കുകയും ഇതിൽ അഭിനയിക്കാവോ എന്നെനിക്കൊന്ന് ചോദിച്ചു. പെട്ടെന്ന് കവിപ്രണവ് പറഞ്ഞു, ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മൂലധനത്തിലെ നടിയും ഗായികയുമായി തീർന്നു നമ്മുടെ കവിയൂർപ്പനമ്മ. അതായിരുന്നു തുടക്കം. അപ്പോൾ അതിൽ നിന്ന് പിന്നെ പോയത് നമ്മൾ ഓ മാധവൻ്റെ ട്രൂപ്പിലായിട്ടാണ്. KPSCയുടെ കഴിഞ്ഞിട്ട് പോയത് ഓ മാധവൻ്റെ ട്രൂപ്പിലാണ്, കൊല്ലം കാളിദാസ കലാകേന്ദ്രം. അപ്പം അതിൽ ഡോക്ടർ നാടകം, അപ്പം അതിലൊക്കെ അഭിനയിക്കുവാനും അതിൽ പാട്ട് പാടാനും, പൂക്കാര പൂക്കാര എന്നുള്ള പാട്ടൊക്കെ അതിലാണ്. അങ്ങനെ പാട്ട്, അപ്പം അങ്ങനെ ഗായികയായും നായികയായും അറിയപ്പെട്ടു തുടങ്ങി കവിയൂർപ്പനമ്മ. അങ്ങനെ കാലം നീങ്ങവേ 1962 പി സുബ്രഹ്മണ്യൻ ഒരു ചിത്രം എടുക്കുകയുണ്ടായി, ശ്രീരാമ പട്ടാഭിഷേകം. പ്രേമസിരായിരുന്നു നായകൻ. അപ്പം അതിൽ മണ്ടോതിരിയുടെ വേഷം, ചെറിയൊരു വേഷമാണ്, കൊട്ടാരക്കരയായിരുന്നു അതിലെ രാവണൻ. അപ്പോൾ രാവണൻ്റെ അടുത്തോട്ട് ഓടി വരുന്നൊരു സീനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ആദ്യമാണ് മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്, അതിനു മുമ്പ് നാടകത്തിലായിരുന്നല്ലോ. അപ്പോൾ പി സുബ്രഹ്മണ്യം പറഞ്ഞു, ഭയപ്പെടണ്ട, കണ്ണിൽ ഗ്ലിസറിൻ തേച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്നാൽ മതി കൊട്ടാരക്കര എടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ടേക്ക് എടുത്തു. അതെന്തോ ഒരു വെപ്രാളവും വിഷമവും കാരണം ഭയങ്കര പേടി പോലെ തോന്നി, ശരിയായില്ല. അപ്പോൾ അതിലെ ശ്രീരാമൻ പുറത്തോട്ട് വന്നു. ശ്രീരാമൻ ആരാ? പ്രേംസിർ. അങ്ങനെയാണ് ആദ്യമേ പ്രേംസിറിനെ നമ്മുടെ കവിയൂർപ്പനമ്മ കാണുക. അദ്ദേഹം വന്നിട്ട് ഭയപ്പെടണ്ട കുട്ടി, ധൈര്യമായിട്ട് നടന്നു ഇങ്ങോട്ട് പോരും, ഓടി ഇങ്ങോട്ട് പോരും, ഞങ്ങളിവിടെ ഇല്ലേ. ആ ഒരു ആത്മവിശ്വാസം, അദ്ദേഹത്തിൻ്റെ ആ വാക്കിലുള്ള ആത്മവിശ്വാസം കവിയൂർപ്പനമ്മയ്ക്ക് വളരെ ധൈര്യം നൽകി. ആ ടേക്ക് ശരിയായി. അതായിരുന്നു ആദ്യത്തെ സിനിമാ അഭിനയം. 1964 പുറത്തിറങ്ങിയ കുടുംബിനി എന്ന ഇത്തരത്തിലെ ടൈറ്റിൽ വേഷമായിരുന്നു. അതിൽ നായിക എന്ന് തന്നെ പറയാം, പ്രേമനസീറു നായകൻ, തിക്കുർശിയുടെ ജോഡിയായിട്ടാണ്. അപ്പോൾ ഷീജ എല്ലാവരും ഉണ്ടെങ്കിലും പ്രാധാന്യമുള്ള വേഷം കവിയൂർപ്പനമ്മയ്ക്ക് ആയിരുന്നു. നല്ല പാട്ടുകൾക്കുള്ള ചിത്രമായിരുന്നു. ആ ചിത്രത്തിൽ അവസരം ഉണ്ടായത് എൽ പി ആർ വർമ്മയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡും, പിന്നെ നമ്മുടെ ഈ ചിത്രത്തിലെ ശ്രീരാമവട്ടാ വിഷയത്തിൽ പ്രേമനസീറുമായിട്ടുള്ള അടുപ്പവും, അപ്പം പ്രേമനസീറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ആ ഒരു ചിത്രം കിട്ടുന്നത്. ഈ കുടുംബിനി എന്ന ചിത്രം പുറത്തു വന്ന് വലിയ ബെമ്പർ ഹിറ്റായി. അത് പി എ തോമസ് ആയിരുന്നു അതിൻ്റെ സംവിധായകനും. ആ ചിത്രം വളരെ ഹിറ്റായി. ആ ഹിറ്റായതോടുകൂടി കവിയൂർപ്പനമ്മയുടെ പ്രശസ്തി നാടെങ്ങും ഉയരാൻ തുടങ്ങി. സിനിമാ രംഗത്ത് ഇവരെ കവിയൂർപ്പനമ്മയെ പറ്റി എല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 1965 പുറത്തിറങ്ങിയ തൊമ്പൻ്റെ മക്കൾ, ശശികുമാറാണ് സംവിധായകൻ, ആ തൊമ്പൻ്റെ മക്കൾ എന്ന ചിത്രത്തിലേക്ക് കവിയൂർപ്പനമ്മയെ കാസ്റ്റ് ചെയ്തു. അപ്പം അതിൽ അതിലും കൊട്ടാരക്കരയാണ് നായികയാണ്, കൊട്ടാരക്കരയാണ് അച്ഛൻ തൊമ്പനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ആ ചിത്രത്തിൽ സത്യനും മധുവും കൊട്ടാരക്കരയുടെ മക്കളായിട്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് കവിയൂർപ്പനമ്മയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു, ഇവള് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റുമോ, ഇത്തിരി പോകുന്ന ഈ പെണ്ണിനെ
എന്നെക്കാളും എത്രയോ പ്രായക്കുറവാണ്, ശരിയാവില്ല. അത് കവിയൊക്കെ നമുക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ ശശികോ എന്ന് പറയും, സാറേ ഇനിയിപ്പോ വേറെ ആരെ നമ്മൾ അന്വേഷിക്കും, ഇവരെ തന്നെ എടുക്കണം. അങ്ങനെ ആരെങ്കിലും അഭിനയിക്കാൻ ഞാൻ തയ്യാറല്ല, നിങ്ങൾ വേറെ നടന്നു നോക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കവിയൊക്കെ വളരെ വിഷമമായി. അപ്പോൾ സംവിധായകനായ ശശികുമാർ പറഞ്ഞു, സാർ ഞാനൊരു കാര്യം ചെയ്യാം, മേക്കപ്പ് ഇട്ട് ഇവരെ കൊണ്ടുവരാം. അപ്പോൾ സാറിന് അന്ന ശരി അങ്ങനെ ആകാൻ പറഞ്ഞു. മേക്കപ്പ് ഇട്ട് ഈ തലയിൽ നിറയായിട്ട് വന്നു കഴിഞ്ഞ് പുള്ളി വന്ന് പുറത്ത് നിന്നപ്പോൾ സത്യം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ആ ഇപ്പോൾ ഇവർക്ക് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്. ശരി, അതായിരുന്നു അവർ തമ്മിലുള്ള ആദ്യ അടുപ്പവും. ആ സിനിമയും വളരെ വിജയിച്ച സിനിമയാണ്. കാരണം രണ്ടും മക്കളുടെ ഇടയിൽ കിടന്ന് അവസാനം തൊമ്മൻ, അതായത് കൊട്ടാരക്കര മക്കളെ തമ്മിലുള്ള ബഹളം പിടിച്ചു കഴിഞ്ഞുമ്പോൾ പാര കൊണ്ട് അടിയേറ്റ് മരിക്കുന്ന ഒരു രംഗമാണ്. അത് വളരെ ഗംഭീരമായ ഒരു പ്രകടനത്തിലൂടെ കവിയൂർ പെരുമ അക്ഷരമാക്കി. അതോടുകൂടി അമ്മ എന്നുള്ള നിലയിൽ കവിയൂർ പെരുമയ്ക്ക് ധാരാളം അവസരങ്ങൾ വന്നു. പിന്നെ വരുന്ന സത്യന്റെ നായികയായിട്ട് 1968 തന്നെ കേശവദേവിന്റെ പ്രസിദ്ധമായ നോവൽ ഓടയിൽ നിന്ന്, അതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തതും കവിയൂർ പെരുമയായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, എല്ലാ വേഷങ്ങളും അമ്മ വേഷങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ഇതിലിടയിൽ കവിയൂർ പെരുമ പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതായത് ഒരു സംവിധാനോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഇങ്ങനെ അമ്മ വേഷം തന്നെ ചെയ്യുന്നു, എനിക്ക് അല്പം വ്യത്യസ്തമായൊരു വേഷം തരും, ഒരു അല്പം ക്രൂരത കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു അല്പം അഹങ്കാരം കാണിക്കുന്നു. അപ്പോൾ അതില് എല്ലാ സംവിധായകരും പറഞ്ഞ, നിങ്ങളുടെ മുഖം, ചേച്ചിയുടെ മുഖം അതിന് പറ്റിയതല്ല, ചേച്ചിക്ക് എപ്പോഴും നല്ല അമ്മയായിട്ട് മാത്രമേ അഭിനയിക്കുവാൻ കഴിയുള്ളതാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അത് സത്യമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം രണ്ടു മൂന്ന് ചിത്രങ്ങളിൽ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് കരുന്നരുടെ ചിത്രത്തിൽ വിശ്വലക്ഷ്മി എന്ന കഥാപാത്രം സത്യന്റെ രഹസ്യക്കാരിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിർമാല്യത്തിലെ വിജാനിയുടെ ഭാര്യയായിട്ട് ഒരു തെറ്റ് ചെയ്യുന്ന രംഗമുണ്ട്. അങ്ങനെ 3-4 സിനിമകളിൽ മോശം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പട്ടാളം ജാനകിയായിട്ട് ചെയ്തിട്ടുണ്ട്, ക്രോസ് ബെൽറ്റിൽ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ കവിയൂർപ്പനോ പറയുന്നത്, എനിക്ക് ലെറ്ററുകൾ വരുമായിരുന്നു എന്നാണ്. അമ്മ അങ്ങനെയുള്ള വേഷം ചെയ്യരുത്, ഞങ്ങൾ അങ്ങനെ അമ്മയെ അങ്ങനെ കാണുന്നില്ല, അമ്മ എപ്പോഴും ഇവരുടെയൊക്കെ അമ്മയായിട്ട് തന്നെ, സത്യൻ്റെയും നസീറിൻ്റെയും ഇവരുടെ മധുവിൻ്റെ ഒക്കെ അമ്മയായിട്ട് തന്നെ അഭിനയിച്ചാൽ മതി, നല്ല നായകന്മാരുടെ അമ്മയായിട്ട് അഭിനയിച്ചാൽ മതി എന്നുള്ള ലെറ്ററുകൾ ധാരാളം വരുമായിരുന്നു. പിന്നെ അവർ വേഷങ്ങൾ തേടിപ്പോയിട്ടില്ല. പഴയകാലത്ത് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന പ്രേമിസറാണ്. അത് വളരെ വിജയമായിരുന്നു എന്നും കവിയൂർപ്പനോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പ്രേമിസറിൻ്റെ കൂടെ ഒരു ചിത്രത്തിൽ നായികയെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, കൺമണികൾ. ബാക്കി എല്ലാ ചിത്രത്തിലും അമ്മ വേഷമായിരുന്നു. അതുപോലെ നസീർ കഴിഞ്ഞാൽ പിന്നെ കവിയൂർ പെരുമ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലിനോടൊപ്പമാണ്. അതൊരു കെമിസ്ട്രി തന്നെയായിരുന്നു എന്നും കവിയൂർ പെരുമ പറയുന്നുണ്ട്. നസീറിനെ പോലെ തന്നെ എനിക്ക് പിന്നേറ്റ മകൻ മോഹൻലാൽ ആയിരുന്നു എന്നവർ പല അഭിമുഖ സംഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മേഘതീർത്ഥം എന്ന ചിത്രം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 71, 72, 73, 84 എന്നീ വർഷങ്ങളിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ശരശയ്യ എന്ന ചിത്രം അഭിനയിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി, അത് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ശരശയ്യയിലെ ഡോക്ടർ തോമസ്, അതായത് സത്യന്റെ അമ്മയുടെ വേഷമാണ്. അപ്പോൾ ഇദ്ദേഹം അമ്മയുടെ മടിയിൽ തലവെച്ച് മരിക്കുന്ന ഒരു സീനാണ് അത് എടുത്തിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ മാറ്റി വേറെ രീതിയിലാക്കി, അതിനെ കഴിവുകളുമ്പോൾ ചോദ്യം ചെയ്തു, അതെന്തിനാ മാറ്റിയത്. അപ്പോൾ സത്യനവരുന്നത് പറഞ്ഞു, പൊന്നിക്ക് ഒന്ന് പറഞ്ഞുകൂടെ, ഇത്രയും വർഷം അഭിനയിച്ചിട്ട്. സംവിധായകൻ ഹെഡ് മാസ്റ്ററാണ്, അദ്ദേഹം പറയുന്നതനുസരിക്കുന്ന കളിപ്പാവുകളാണ് നമ്മൾ സത്യത്തിൽ. കാരണം അവരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ വേണം, ഏത് രീതിയിൽ എടുക്കണമെന്നൊക്കെ. കുരങ്ങനും കുറവുമായിട്ടുള്ള ബന്ധമാണ് സംവിധായകനും നടനുമായിട്ടുള്ളത്. നല്ല കുരങ്ങനെ വെച്ച് കളിപ്പിക്കും കുറവന്മാർ, നാളെ കുരങ്ങന് ബലം കുറഞ്ഞാൽ വേറെ കുരങ്ങനെ അന്വേഷിക്കും. ഇതാണ് മലയാള സിനിമ രംഗം. മലയാള സിനിമ അതല്ല, എല്ലാ സിനിമ രംഗവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധയോട് നിൽക്കണം. ഇതായിരുന്നു കവിയൂർ പെരുമയ്ക്ക് സത്യൻ കൊടുത്ത ഉപദേശം. അതിനുശേഷം അദ്ദേഹം മരിക്കുകയായിരുന്നു. എന്നും കവിയൂർ പെരുമ അത് പറയും, എനിക്കല്ലെങ്കിലും പലരുടെയും ജീവിതാനുഭവത്തിൽ സത്യൻ മാഷ് പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്.